നന്ദകുമാർ കൊടുത്ത മൊഴിയിൽ പറയുന്നതും ഇതിന്റെ ഫൈൻഡിങ്സിൽ സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതും കൂടെ ഈ സഭയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. മിസ്റ്റർ നന്ദകുമാർ സ്റ്റേറ്റഡ് ദാറ്റ് ഹി ഹാൻഡഡ് ഓവർ ദിസ് ലെറ്റർ ആൻഡ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് കേസ് ഓൺലി ബിക്കോസ് ഓഫ് ദ പ്രഷർ ഫ്രം സി പി ഐ എം ലീഡേഴ്സ് ആസ് ബ്രോഡ്കാസ്റ്റിംഗ് ഓഫ് ദിസ് ലെറ്റർ വിൽ ഹെൽപ് എൽ ഡി എഫ്. സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു നന്ദകുമാർ ഈ കേസിൽ ഇടപെട്ടത്, നന്ദകുമാർ ഈ കത്ത് കൈമാറിയത് സി പി ഐ എം നേതാക്കന്മാരുടെ താങ്ങാൻ കഴിയാത്ത സമ്മർദ്ദത്തിന്റെ പേരിലാണെന്നും അങ്ങനെ ഒരു കത്ത് പുറത്തു വന്ന് ഉമ്മൻചാണ്ടി സാറിനെതിരെ ഇതുപോലെ വ്യാജമായ ഒരു ആരോപണം രംഗത്ത് വന്നാൽ അതിന്റെ ഗുണം എൽ ഡി എഫിന് കിട്ടുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ആ കത്ത് കൈമാറിയതെന്ന് നന്ദകുമാർ പറയുമ്പോൾ ആ നന്ദകുമാറിന് അധികാരമേറ്റ് മൂന്ന് ദിവസത്തിനകം സ്വന്തം ഓഫീസിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചു കയറ്റുമ്പോൾ ഈ തട്ടിപ്പുകാരിയെ ഒപ്പം കരുതുമ്പോൾ പരാതി എഴുതി വാങ്ങുമ്പോൾ ഞങ്ങൾ എന്താണ് സാർ മനസ്സിലാക്കേണ്ടത്? അങ്ങ് 2016 ആദ്യമായി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നത് സരിതയുടെ പരാതിക്കാരിയുടെ തട്ടിപ്പുകാരിയുടെ സ്പോൺസർഷിപ്പിലാണോ എന്നുള്ളത് എന്താണ് സാർ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഈ കേസ് ഈ റിപ്പോർട്ടിൽ പറയുന്നതാ. ഞങ്ങൾ കുക്ക് ചെയ്ത കഥകളല്ല, ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന റൂമേഴ്സ് അല്ല, ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ്.